ഒന്ന് പൊളിറ്റിക്കൽ, രണ്ട് ഈ ജനങ്ങളുടെ റെസ്പോൺസ്. രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഒരു കാൻഡിഡേറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും ബോധ്യമുള്ള പൊളിറ്റിക്കലി അലേർട്ടായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൻസിയാണ് വടകര. ഞാൻ പല മാധ്യമങ്ങളോടും പറഞ്ഞു, കേരളത്തിൽ തന്നെ ഏറ്റവും രാഷ്ട്രീയമായി അലേർട്ടായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൻസി ഒന്ന് വടകരയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഓരോ സീറ്റും ഉണ്ടാവുക, ഈ നാടിൻ്റെ നിലനിൽപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള തിരിച്ചറിവുള്ളൊരു ജനതയുടെ ആദ്യത്തെ അംഗീകാരം ഞങ്ങൾക്ക് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെയൊക്കെ പ്രസ്താവന നമ്മൾ കണ്ടു. ആ ഒരു പദവി ഇരുന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണാനുള്ള എല്ലാ ഉത്തരവാദിത്വമുള്ള ഒരാൾ 400-ലധികം സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, ആ അവകാശപ്പെടുന്ന സംവിധാനത്തിൻ്റെ തലപ്പത്തിരുന്നിട്ട് ട്രെൻഡ് എതിരായി എന്നുള്ള ഒരു ഫീല് വരുമ്പോഴത്തേക്കും ആ സ്പോട്ടിൽ വീണ്ടും ജനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, വീണ്ടും ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതും ഒരു ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം. അവിടെയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്ന കാര്യം പ്രസക്തമാവുന്നത്. 4000 കിലോമീറ്റർ ഇന്ത്യയുടെ തെരുവോരങ്ങളിലൂടെ ആ മനുഷ്യൻ നടന്നിട്ട് അതിൽ ഒരു വാക്ക് പോലും വർഗീയതയുടേതായി വന്നില്ല, ഒരു അംശം പോലും അതിൽ വിദ്വേഷം അയാൾ കുത്തി നിറച്ചില്ല, തരി പോലും വെറുപ്പ് ആളുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടായിരുന്നില്ല. ആ ഇൻക്ലൂസീവ്നെസ്സും ജെനുവിനിറ്റിയും ഇന്ത്യ രാജ്യം തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ഇത് രണ്ടും കോൺട്രാസ്റ്റാണ്. അത് കേരളത്തിലെ വോട്ടർമാർക്കും കൃത്യമായി മനസ്സിലാകും. ഒരു രാജ്യത്തിൻ്റെ തലവൻ തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി മതം ജാതിയൊക്കെ പറഞ്ഞ ആളുകളെ നേരെ കീറി മുറിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാടിൻ്റെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഇപ്പോഴും രാജ്യത്തോട് ഒരുമിക്കാനാണ് പറയുന്നത്. ഇപ്പം രാജ്യം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ജയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്, രാജ്യം വിഭജിച്ച് ചിന്തിക്കുമ്പോഴാണ് മറ്റു പലർക്കും ജയിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ രാജ്യം ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനത, വടകരയിലെ ജനത രാഹുൽ ഗാന്ധിക്കൊപ്പം മുന്നിലുണ്ടാവും എന്നുള്ള കാര്യം ഒന്ന്. രണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൻസി എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഘടകം ഈ കോൺസ്റ്റിറ്റ്യൻസി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്നിറങ്ങിയ ആ ദിവസം തൊട്ട് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വരെയുള്ള സമയം ഈ കോൺസ്റ്റിറ്റ്യൻസിയുടെ സ്ഥാനാർത്ഥികൾക്ക് വന്നിറങ്ങിയ സംഗമം, അതിൻ്റെ ശേഷം നിയോജകമണ്ഡലം തലങ്ങളിൽ, പഞ്ചായത്ത് തലങ്ങളിൽ, ഇന്നൊക്കെ ഞങ്ങൾ സഞ്ചരിച്ച ബൂത്ത് തലങ്ങളിൽ, അവിടെയും ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അവിടുത്തെയൊക്കെ വീടുകളിൽ കവലകളിൽ വരെ ഞങ്ങളോടുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്, ഞങ്ങൾക്ക് ആ റെസ്പോൺസ് കിട്ടുന്നതിൻ്റെ ഒരു കാരണം രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളെ പരമാവധി ദ്രോഹിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും, അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലാണ് ഭരണവിരുദ്ധ വികാരം. രണ്ട് ഭരണകൂടങ്ങൾക്കും ജനങ്ങളുടെ മുമ്പിൽ ചെയ്തു കൊടുത്ത കാര്യങ്ങളെ പറയാൻ പോലും കഴിയുന്നില്ല. ഒരാൾ നേരെ രാഹുൽ ഗാന്ധി മീൻ കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതിനെ സംബന്ധിച്ചും മതങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന അത് പറയുന്നു, ഇവിടെയും വേറെ തരത്തിലുള്ള ഡീവിയേഷൻസിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് ഉയരാൻ ദയനീയമായി പരാജയപ്പെട്ടു. ആ സാഹചര്യത്തിൽ രണ്ട് ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം, പെട്രോളിൻ്റെ, ഗ്യാസിൻ്റെ, ഡീസലിൻ്റെ, തൊഴിലവസരങ്ങളുടെ, ഇന്ത്യ ഡോളർ റുപ്പി, പിന്നെ ഇന്ത്യൻ റുപ്പിയും ഡോളറുള്ള തമ്മിൽ കൺവേർഷൻ്റെ, അതിർത്തി രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ, ബന്ധങ്ങളിലെ എല്ലാ തലങ്ങളിലും ജനങ്ങൾ കൊടുത്ത വാക്കുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടെയാണെങ്കിൽ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാരായി മാറി. ചരിത്രത്തിലാദ്യമായി ശമ്പളം മുടങ്ങി. ഉച്ചക്കഞ്ഞിയും ലംസം ഗ്രാൻഡും ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും പ്രതിസന്ധിയും. ഒരു RC ബുക്ക് പോലും പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സ്റ്റേറ്റ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം പ്രതികരിക്കും. ആ പ്രതികരണം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. പിന്നെ വടകരയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് വടകര സമാധാനം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നിറഞ്ഞ സ്നേഹത്തോടെയാണ് ആളുകൾ ഞങ്ങളെ സ്വീകരിച്ചത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജാതിമത വ്യത്യാസങ്ങളോ പ്രായ വ്യത്യാസമോ പിന്നെ ആളുകളുടെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒരു സ്നേഹം തന്ന ജനത, ആ ജനതയ്ക്ക് ഇഷ്ടമില്ലാത്തതും ആ ജനത ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ഒരു അക്രമത്തിൻ്റെ മേൽവിലാസം ഇവിടെ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇൻസിഡൻ്റാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം. ആ ബോംബ് സ്ഫോടനത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതും ആ ബോംബ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് പോലീസിൻ്റെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതും ഈ വടകര കോൺസ്റ്റിറ്റ്യൻസിയിലെ മാത്രമല്ല കേരളത്തിലെ 20 കോൺസ്റ്റിറ്റ്യൻസികളിലും അക്രമ രാഷ്ട്രീയത്തിനെതിരായി ചിന്തിക്കുന്ന ആളുകളുടെ
ടി പിയുടെ രാഷ്ട്രീയം എന്തിനാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ ഈ ബോംബിൻ്റെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട മരണത്തിലും തുടർ സംഭവങ്ങളിലുമുണ്ട്. അപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരായി സമാധാന രാഷ്ട്രീയം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. CPM-ന്റെ സാധാരണ ചില പ്രവർത്തകർ പോലും ഇത്തവണ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾക്കായിരിക്കും.